നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ലിഫ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കറൺ അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ നൂറ്റി ഒന്ന് പ്രധാനപ്പെട്ട കറൻ അഫീസ് ചോദ്യങ്ങൾ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അറുപതോളം കറൻ അഫീസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ പരിചയപ്പെടുത്തുന്ന കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നൂറ്റൊന്ന് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം പരിചയപ്പെടുന്നു നൂറ്റി രണ്ടാമത്തെ കറണ്ട് അഫേഴ്സ് ചോദ്യം ഇന്ത്യൻ റെയിൽവേ സംരക്ഷണ സേനയുടെ പുതിയ പേരെന്താണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് എന്നതാണ് ആർ പി എഫ് എന്നതായിരുന്നു അതിൻ്റെ പഴയ നാമം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നതായിരുന്നു പഴയ നാമം അതിപ്പോൾ പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസസ് എന്നാക്കിയിട്ട് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് നൂറ്റിമൂന്നാം ചോദ്യം കാഴ്ച പരിമിതിയുള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിൽ സഹായിക്കാനായിട്ട് ഇന്ത്യൻ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പിൻ്റെ വേരോർക്കണം മാനി എന്നതാണ് ആപ്ലിക്കേഷൻ്റെ പേര് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ എന്നതാണ് അതിൻ്റെ രൂപം മാനി എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അത് കാഴ്ച പരിമിതിയുള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ രൂപം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ നൂറ്റിനാലാം ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രാഷ്ട്രീയ കക്ഷികൾ നൽകുന്ന അപേക്ഷകളിൽ നടപടികളുടെ പുരോഗതി അറിയാനായി ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പി പി ആർ ടി എം എസ് എന്നും ഓർക്കുക പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്ട്രേഷൻ ട്രാക്കിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്ട്രേഷൻ ട്രാക്കിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ രാഷ്ട്രീയ കക്ഷികൾ നൽകുന്ന അപേക്ഷകളിൽ നടപടികളുടെ പുരോഗതി അറിയാനായിട്ട് ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് ഇതെന്ന കാര്യം ഓർത്തിരിക്കണം അതിൻ്റെ ചുരുക്കനാമം ഓർക്കുക പി പി ആർ ടി എം എസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം പൊളിറ്റിക്കൽ പാർട്ടീസ് രജിസ്ട്രേഷൻ ട്രാക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ് നൂറ്റി അഞ്ചാമത്തെ ചോദ്യം നൂറ്റി ഏഴാം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായ നഗരം ബാംഗ്ലൂരുവാണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഗ്രാമീണ വികസനവും എന്നതാണ് നൂറ്റി ആറാമത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് പഞ്ചാബിൽ വെച്ചിട്ടാണ് ഇനി രണ്ടായിരത്തി ഇരുപതിലെ സയൻസ് കോൺഗ്രസ്സിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ പ്രത്യേക വിഭാഗമാണ് കർഷകരുടെ സയൻസ് കോൺഗ്രസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നൂറ്റി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദിയായത് ബാംഗ്ലൂരുവിലാണ് ആശയം എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഗ്രാമീണ വികസനവുമാണ് നൂറ്റി ആറാമത്തെ സയൻസ് കോൺഗ്രസ് നടന്ന പഞ്ചാബിലും രണ്ടായിരത്തി ഇരുപതിലെ സയൻസ് കോൺഗ്രസ്സിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ പ്രത്യേക വിഭാഗത്തിന്റെ പേര് ചോദിച്ചാൽ കർഷകരുടെ സയൻസ് കോൺഗ്രസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക നൂറ്റി ആറാമത്തെ ചോദ്യം രാജ്യത്തേക്കുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നെസ്റ്റ് എന്ന പേരിൽ പുതിയ ഡിവിഷൻ ആരംഭിച്ചത് വിദേശകാര്യ മന്ത്രാലയമാണ് വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച പുതിയൊരു ഡിവിഷന്റെ പേരാണ് നെസ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ആൻഡ് എമർജിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി എന്നതാണ് അതിൻ്റെ രൂപം അതായത് രാജ്യത്തേക്കുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു പുതിയ ഡിവിഷന്റെ ഉദ്ദേശം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ രാജ്യത്തേക്കുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ ഡിവിഷനാണ് നെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ന്യൂ ആൻഡ് എമർജിങ് സ്ട്രാറ്റജിക് ടെക്നോളജീസ് എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം നൂറ്റി ഏഴാമത്തെ ചോദ്യം നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ അഭിമുഖത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ വേൾഡ് ബുക്ക് ഫെയർ നടക്കുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണെന്ന കാര്യം ഓർക്കുക പ്രശസ്തമായ ലായ് ഹറോബ ഉത്സവം നടക്കുന്ന ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ത്രിപുരയിലാണ് പ്രശസ്തമായിട്ടുള്ള ലായ് ഹറോബ ഉത്സവം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ത്രിപുരയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക ലായ് ഹറോബ ഉത്സവം ത്രിപുര സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സൈബർ ക്രൈം നിയമങ്ങൾ എന്നിവയിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ സേഫ് ഇനിഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് നൂറ്റി ഒൻപതാമതായിട്ട് പരിചയപ്പെടുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സൈബർ ക്രൈം നിയമങ്ങൾ എന്നിവയിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ സേഫ് ഇനീഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇത് സാവിത്രിഭായ് ഫുലെ എന്ന സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജന്മവാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് സൈബർ സേഫ് ഇനീഷ്യേറ്റീവ് ആരംഭിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക സാവിത്രിഭായ് ഫുലെയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ചതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സൈബർ ക്രൈം നിയമങ്ങൾ എന്നിവയിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ സേഫ് ഇനീഷ്യേറ്റീവ് എന്ന കാര്യം ഓർക്കുക ആമകൾക്കായി പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ ആമകൾക്കായിട്ട് പുനരധിവാസ കേന്ദ്രം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബീഹാറാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പ്രതിശീർഷ പഞ്ചസാര ഉപഭോഗം പുരുഷന്മാരിൽ പതിനെട്ടേ പോയിന്റ് ഏഴ് ഗ്രാം പ്രതിദിനവും സ്ത്രീകളിൽ ഇരുപത് പോയിന്റ് രണ്ട് ഗ്രാം പ്രതിദിനവുമാണ് ഏറ്റവും അധികം പഞ്ചസാര ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ മെട്രോ ചോദിച്ചാൽ മുംബൈ ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇന്ത്യയിലെ പ്രതിശീർഷ പഞ്ചസാര ഉപഭോഗവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പുരുഷന്മാർ പതിനെട്ട് പോയിന്റ് ഏഴ് ഗ്രാം പ്രതിദിനം പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾ ഇരുപത് പോയിന്റ് രണ്ട് ഗ്രാം പ്രതിദിനം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും അധികം പഞ്ചസാര ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ മെട്രോ നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുംബൈ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നൂറ്റി പന്ത്രണ്ടാമത്തെ ചോദ്യം ഐ എസ് ആറുടെ ബൃഹത് പദ്ധതിയായ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെൻ്റർ സ്ഥാപിക്കുന്നത് ചല്ലൈക്കരെ കർണാടക കർണാടകത്തിലെ ചല്ലൈക്കരെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഐ എസ് ആറുടെ ബൃഹത് പദ്ധതിയായ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെൻ്റർ സ്ഥാപിക്കുന്നത് ഐഎസ്ആറുടെ ബൃഹത് പദ്ധതിയായിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെന്റർ ഇത് സ്ഥാപിക്കുന്നത് കർണാടകത്തിലെ ചല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയുടെ ബഹിരാകാശ നിലയം പദ്ധതിയുടെ സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുന്ന പുതിയ ഉപഗ്രഹ പരമ്പരയാണ് ഐ ഡി ആർ എസ് എസ് പൂർണ്ണരൂപം ഇന്ത്യൻ ഡാറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം എന്നതാണ് ഇന്ത്യയുടെ ബഹിരാകാശ നിലയം പദ്ധതിയുടെ സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുന്ന പുതിയ ഉപഗ്രഹ പരമ്പരയാണ് ഐ ഡി ആർ എസ് എസ് പൂർണ്ണരൂപം ഇന്ത്യൻ ഡാറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഗംഗന്യാൻ എന്നതാണ് ഇന്ത്യയുടെ ഹ്യൂമൻ ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് ഗംഗന്യാൻ എന്നാണ് കാര്യം ഓർക്കുക ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഗംഗന്യാൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന നൂറ്റി പതിനഞ്ച് സേനാംഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഇയർ ഓഫ് മൊബിലിറ്റി ആയി ആചരിച്ച കേന്ദ്ര പോലീസ് സേനയാണ് സി ഐ എസ് എഫ് സേനാംഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഇയർ ഓഫ് മൊബിലിറ്റിയായി ആചരിച്ച കേന്ദ്ര പോലീസ് സേനയാണ് സി ഐ എസ് എഫ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി എന്താണ് നസീം അൽ ബാർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് നസീം അൽ ബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് നസീം അൽബാർ എന്ന് പറയുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടക്കുകയുണ്ടായി അടുത്തത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളിൽ ഉണ്ടായ വർധനവ് അറുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ദശലക്ഷമാണ് ഇത് രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഒൻപത് ആറ് ദശലക്ഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഒരു വർധനവാണ് ഇവിടെ നൽകുന്നത് അറുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ദശലക്ഷമാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണിത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുണ്ടായ വർദ്ധനവ് എന്ന് പറയുന്നത് അറുനൂറ്റി അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ദശലക്ഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ്റി നാപ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ആറ് ദശലക്ഷമായിരുന്നു ഇന്റർനെറ്റ് വഴിയുള്ള വാണിജ്യ ഭരണഘടനയുടെ അനുഛേദം പത്തൊമ്പത് ഒന്ന് പരിധിയിൽ വരുന്നതാണെന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപതിൽ നിരീക്ഷിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിരുന്നു ഇന്റർനെറ്റ് വഴിയുള്ള വാണിജ്യം ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് പരിധിയിൽ വരുന്നതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇവിടുത്തെ നിന്ന് ഓർത്തിരിക്കുക ഈ പറയുന്ന അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾക്കുള്ളിൽപ്പെടുന്നതാണ് അതായത് ഇന്റർനെറ്റ് ലഭ്യത മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണെന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കോടതി നിരീക്ഷിച്ചു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്താണ് അതിൻ്റെ ഒരു ലഭ്യത എന്ന് പറയുന്നതൊക്കെ മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണെന്ന് നിരീക്ഷിച്ചു സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപതിൽ അതിൽ തന്നെ ഇന്റർനെറ്റ് വഴിയുള്ള വാണിജ്യം എന്ന് പറയുന്നതും ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പതേ ഒന്ന് പരിധിയിൽ വരുന്നതാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് നൂറ്റി പത്തൊമ്പതാണ് ഇപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സുപ്രീം കോടതിയുടെ എന്താണ് നിരീക്ഷണമാണ് ഈ കാര്യങ്ങൾ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഭരണഘടനയിലൊന്നും അത് എഴുതി ചേർത്തിട്ടൊന്നുമില്ല ജസ്റ്റ് സുപ്രീം സുപ്രീംകോടതി അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുപോയതാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക എൻ്റെ അടുത്ത് നൂറ്റി പത്തൊമ്പതായിട്ട് പറയുന്ന കാര്യങ്ങൾ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് നടക്കുന്നതിനേക്കായി ജർമ്മനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച് ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് നടക്കുന്നതിനായിട്ട് ജർമ്മനിയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച് ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണെന്ന കാര്യം ഓർക്കുക നൂറ്റി ഇരുപതാമത്തെ ചോദ്യം പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അറബിക്കടലിൽ നടത്തിയ സംയുക്ത നാവിക അഭ്യാസമാണ് സി ഗാർഡിയൻസ് എന്ന കാര്യം ഓർക്കുക എന്നാണ് സി ഗാർഡിയൻസ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ആ എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയുമാണ് എല്ലാ വർഷവും ജനുവരി പത്ത് ലോഹ ഹിന്ദി ദിനമായിട്ട് ആചരിക്കുമ്പോൾ ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാലാണ് ലോഹ ഹിന്ദി ദിനം ജനുവരി പത്ത് ദേശീയ ഹിന്ദി ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഒന്ന് മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അമ്മ വോഡി പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ് ഒന്നു മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ദാരിദ്ര്യേക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അമ്മ വോഡി പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ നൽകിയിട്ടുള്ള പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഫോർ സി എന്നതാണ് ഐ ഫോർ സി എന്നതാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്ററിന് നൽകിയിരിക്കുന്ന പേര് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്റർ നൽകിയിരിക്കുന്ന പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഫോർ സി എന്നതാണ് രാജ്യത്തെ ആദ്യ സൈബർ ക്രൈം പ്രിവെൻഷൻ യൂണിറ്റ് ആയ സൈബർ ആഷ്വാസ്റ്റ് ഇത് രണ്ടായിരത്തി ഇരുപത് സൈബർ ആഷ്വാസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തുടങ്ങിയത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് സൈബർ ആഷ്വാസ്റ്റ് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യത്തെ സൈബർ ക്രൈം പ്രിവെൻഷൻ യൂണിറ്റ് ആണ് ഇത് തുടക്കം കുറിച്ച് എവിടെയാണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉരുക്കധിഷ്ഠിത വ്യവസായങ്ങളുടെ കുതിപ്പിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പൂർവോദയ പൂർവോദയ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതിയാണ് ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉരുക്കധിഷ്ഠിത വ്യവസായങ്ങളുടെ കുതിപ്പിനായിട്ടാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ദൗത്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് അത്തരത്തിലുള്ള ദൗത്യങ്ങൾ ആരംഭം കുറിക്കുന്ന മെയ് ഏഴാം തീയതിയാണ് വ്യോമസേനയുടെ ദൗത്യമാണ് വന്ദേ ഭാരത് എന്ന് പറയുന്ന ദൗത്യം നാവികസേനയുടെ ദൗത്യം സമുദ്ര സേതു ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യങ്ങൾ തന്നെയാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നു വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് മെയ് ഏഴാം തീയതി ഒക്കെ ആയിട്ട് ആരംഭിച്ച വ്യോമസേനയുടെ പദ്ധതിയാണ് വന്ദേ ഭാരത് എന്ന് പറയുന്ന പദ്ധതി സമുദ്ര സേതു എന്ന് പറയുന്നത് പറയുന്നത് എന്താണ് നാവികസേന നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇതിൽ വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ആദ്യ വിമാനം അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്നു സമുദ്ര സേതു ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാലിദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ആദ്യ കപ്പൽ എത്തിച്ചേരുന്നത് മെയ് പത്താം തീയതി ഐ എൻ എസ് ജലാഷ്യ എന്നതാണ് ആ ഒരു കപ്പലിന്റെ പേരെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക ബാധിത ദൗത്യം അന്തേ ഭാരതുമായി ബന്ധപ്പെട്ടിട്ട് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് അതേപോലെ തന്നെ രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സമുദ്രസേതുവുമായിട്ട് ബന്ധപ്പെട്ട് ദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്കാണ് കപ്പൽ എത്തുന്നത് ആ കപ്പലിന്റെ പേര് ഓർത്തിരിക്കുക ഐ എൻ എസ് ജലാഷിയാണ് മെയ് പത്താം തീയതിയാണ് നമ്മുടെ മാലിദ്വീപിൽ നിന്നും കൊച്ചിയിലാണ് ഒരു കപ്പൽ എത്തിപ്പെടുന്നത് ഇനി കരസേന നേതൃത്വം നൽകുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കോഡ് നാമമാണ് ഓപ്പറേഷൻ നമസ്തേ കരസേന നേതൃത്വം നൽകുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കോഡ് നാമം ഓപ്പറേഷൻ നമസ്തേ എന്നതാണ് അതിഥി തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും ഉണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നിയോഗിച്ച ഏകാംഗ കമ്മീഷണറാണ് സി വി ബോസ് കോവിഡ് പത്തൊമ്പതൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് അതിഥി തൊഴിലാളികൾക്കും കരാർ ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച ഏകാംഗ കമ്മീഷനാണ് സി വി ബോസ് എന്ന കാര്യം ഓർക്കുക കോവിഡ് വാക്സിൻ കണ്ടെത്തുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മരുന്ന് ഗവേഷണ പദ്ധതിയാണ് സോളിഡാരിറ്റി കോവിഡ് വാക്സിൻ കണ്ടെത്തുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മരുന്ന് ഗവേഷണ പദ്ധതിയാണ് സോളിഡാരിറ്റി ദേശീയ യുവജന ദിനാഘോഷത്തിന് ഭാഗമായിട്ട് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്നൌവിലാണ് ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ് ദേശീയ യുവജന ദിനാഘോഷം നമുക്കറിയാം നാഷണൽ യൂത്ത് ഡേ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് അതിന്റെ ഭാഗമായിട്ട് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്നൗവിലാണ് ഇന്ത്യയിലെ ഏത് പ്രധാന തുറമുഖത്തിന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത് കൊൽക്കത്ത പോർട്ട് ടെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് കൊൽക്കത്ത പോർട്ട് ടെസ്റ്റ് പുതുതായിട്ട് എന്ത് പേരിലേക്ക് വരുന്നത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി അൻപതാം അതിന്റെ രൂപീകരണ വർഷം ആഘോഷിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം കൂടിയാണ് കൊൽക്കത്ത പോർട്ട് ടെസ്റ്റ് ഇപ്പൊ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ നാമം എന്താണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് അതിനെന്ത് ചെയ്തിട്ടുണ്ട് പുനർനാമകരണം ചെയ്തിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴിന് ഫ്രഞ്ച് ഗയാനയിലെ കുറുവിൽ നിന്ന് ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് മുപ്പത് ജിസാറ്റ് മുപ്പത് എന്ന് പറയുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴിന് ഫ്രഞ്ച് ഗയാനയിലെ കുറുവിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത് ഇൻസാറ്റ് ഫോർ എ എന്ന ഉപഗ്രഹത്തിന് പകരമായിട്ടാണ് എന്തു പോകുന്നത് ജി സാറ്റ് മുപ്പത് വിക്ഷേപിക്കുന്നത് അപ്പോൾ ഇൻസാറ്റ് ഫോർ എ എന്ന് പറയുന്ന വാർത്താവിനിമയ ഉപഗ്രഹത്തിന് പകരമായിട്ട് ജിസാറ്റ് മുപ്പത് എന്ന് പറയുന്ന വാർത്താവിനിമയ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴിന് ഫ്രഞ്ച് ഗയാനയിലെ കുറിവിൽ നിന്ന് വിക്ഷേപിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രഞ്ച് ഗയാനയിലെ കുറിവിൽ നിന്നാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മൾ എപ്പോഴും പഠിക്കുക ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട് അല്ല ശ്രീഹരിക്കോട്ട എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും അതെന്തായാലും ഉണ്ടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വിക്ഷേപിക്കുന്നത് ഫ്രഞ്ച് ഗയാനയിലെ കുറുവിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി കേന്ദ്ര സർക്കാർ ഡ്രോണുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു പോർട്ടലാണ് ഡിജിറ്റൽ സ്കൈ എന്ന് പറയുന്നത് നൂറ്റി മുപ്പതാമതായിട്ട് നൂറ്റി മുപ്പത്തിനാലാമതായിട്ട് പരിചയപ്പെടുന്നത് കേന്ദ്ര സർക്കാർ ഡ്രോണുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ആരംഭിച്ച പോർട്ടലാണ് ഇത് ഡിജിറ്റൽ സ്കൈ എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റായി മറ്റൊന്നാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ എട്ട് അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ നിർമ്മിതിയാണ് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ എട്ട് അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയതാണ് ഇന്ത്യയിൽ നിന്ന് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി എന്ന കാര്യം ഓർക്കുക ഇന്ധന സംരക്ഷണത്തിന്റെ ബോധവൽക്കരണാർത്ഥം കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടിയാണ് സാക്ഷം സാക്ഷം എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ പരിപാടിയാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ധന സംരക്ഷണം ബോധവൽക്കരണം എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന പുതിയ നിയമപ്രകാരം സ്വർണ്ണക്കടകളിലൂടെ പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റുകൾ സ്വർണ്ണാപരണങ്ങൾ മാത്രമാണ് വിൽപ്പന നടത്താനാവുക എന്ന കാര്യം ഓർക്കുക സ്വർണ്ണക്കടകളിലൂടെ പതിനാല് ക്യാരറ്റ് പതിനെട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണാപരങ്ങൾ മാത്രമാണ് ഇത് വിൽപ്പന നടത്താൻ പറ്റുമെന്നൊരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്നിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക സഹയോഗ് കൈജിൻ ഇന്ത്യയും ജപ്പാൻ എന്നിവിടങ്ങളിലെ കോസ്റ്റ് ഗാർഡിൽ സംയുക്തമായി നടത്തിയ അഭ്യാസമാണ് സഹയോഗ് കൈജിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് സഹയോഗ് കൈജിൻ ഇന്ത്യ ജപ്പാൻ എന്നിവിടങ്ങളിലെ കോസ്റ്റ് ഗാർഡുകൾ സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള അഭ്യാസമാണ് വടക്കിഴക്കൻ ഇന്ത്യയിലെ ാങ് ഗോത്രവർഗ വിഭാഗത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കരാർ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനേഴിന് ഒപ്പിട്ടു ഇപ്പം ഈ പറയുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ് ബ്രൂ റിയാങ് ഗോത്രവർഗം എന്ന ഒരു മുറുക്കുക ബ്രൂ റിയാങ് ഗോത്രവർഗ്ഗം അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഒപ്പിട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴ് മറ്റൊന്നാണ് വിംഗ്ഡ് റെയ്ഡർ എന്ന് പറയുന്നത് വിംഗ്ഡ് റെയ്ഡർ എന്ന് പറയുന്നത് ഇന്ത്യൻ കരസേന രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടത്തിയ വ്യോമതല അഭ്യാസങ്ങൾക്ക് നൽകിയ ഒരു പേരാണ് വിംഗ്ഡ് റെയ്ഡർ എന്ന കാര്യം ഓർത്തിരിക്കുക വിംഗ്ഡ് റെയ്ഡർ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ കരസേന രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടത്തിയ വ്യോമതല അഭ്യാസമാണെന്ന കാര്യം ഓർത്തിരിക്കുക നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാമിന് നൽകിയ പുതിയ പേരാണ് നാഷണൽ ട്യൂബർക്യുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാമിൻ്റെ പേര് പുനർനാമകരണം ചെയ്ത് നാഷണൽ ടൂബ്രിക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്നാക്കി മാറ്റി മറ്റൊന്നാണ് ഇസഡ് മോർഹ് ടണൽ എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിൽ നിലവിൽ വരുന്ന ഒരു ടണലാണ് ഇസഡ് മോർഹ് ടണൽ അപ്പോൾ ഇസഡ് മോർഗ് ടണൽ എവിടാന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിലാണ് ആംഡ് ഫോർട്സ് വെറ്ററൻ ഡേ എന്നാന്ന് വെച്ചാൽ ആംഡ് ഫോർട്സ് വെറ്ററൻസ് ഡേ എന്നാന്ന് വെച്ചാൽ ജനുവരി പതിനാലാം തീയതിയാണ് ആംഡ് ഫോർഡ്സ് വെറ്ററൻസ് ഡേ ജനുവരി പതിനാലാം തീയതിയാണ് നാഷണൽ ഇമ്യൂണൈസേഷൻ ദിനം ചോദിക്കും ജനുവരി പത്തൊമ്പതാണ് ആംഡ് ഫോർഡ്സ് വെറ്ററൻസ് ഡേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി പതിനാല് നാഷണൽ ഇമ്യൂണൈസേഷൻ ദിനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി പത്തൊമ്പതാം തീയതിയാണ് ഇനി കെ ഫോർ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ പരീക്ഷിച്ച ആണവശേഷിയുള്ള മിസൈലാണ് കെ ഫോർ കെ ഫോർ എന്ന് പറയുന്നത് ഇന്ത്യ പരീക്ഷിച്ച ആണവശേഷിയുള്ള മിസേലിന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യ വനിതയാണ് ടാനിയ ഷെർഗിൽ ടാനിയ ഷെർഗിൽ എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യ വനിതയാണ് താനിയ ഷെർഗിൽ എന്ന കാര്യം ഓർക്കുക മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ട് വന്നതാണ് അപ്പോൾ ഓർത്തിരിക്കണം മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് അതിൽ അമരാവതി എന്ന് പറയുന്നത് നിയമനിർമ്മാണ തലസ്ഥാനവും വിശാഖപട്ടണം ഭരണനിർവഹണ തലസ്ഥാനവും കുർണൂൽ എന്ന് പറയുന്നത് ജുഡീഷ്യൽ തലസ്ഥാനമാണെന്ന് ആരും ഓർത്തിരിക്കുക അപ്പോൾ ഇന്ത്യയിലെ മൂന്ന് തലസ്ഥാനങ്ങളുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അതിൽ അമരാവതി നിയമനിർമ്മാണ തലസ്ഥാനം വിശാഖപട്ടണം ഭരണ നിർവഹണ തലസ്ഥാനം കുർനൂൽ എന്ന് പറയുന്നത് ജുഡീഷ്യൽ തലസ്ഥാനമാണ് അമരാവതി നിയമനിർമ്മാണ തലസ്ഥാനം വിശാഖപട്ടണം ഭരണ നിർവഹണ തലസ്ഥാനം കുർണൂൽ എന്നാണ് ജുഡീഷ്യൽ തലസ്ഥാനമാണ് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപത്തി ഒന്ന് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അൻപത്തി ഒന്നാമത്തെ സ്ഥാനമാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഇന്ത്യ വിജയകരമായി നടപ്പാക്കിയ ഉജ്ജ്വല എൽ പി ജി കളക്ഷൻ പദ്ധതി അനുകരിക്കാൻ പോകുന്ന ആഫ്രിക്കൻ രാജ്യമാണ് ഗാന ഇന്ത്യ വിജയകരമായി നടപ്പാക്കിയ ഉജ്ജ്വല എന്ന് പറയുന്ന പദ്ധതി എൽ പി ജിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇപ്പോൾ ഉജ്വല എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാന്ന് വെച്ചാൽ എൽ പി ജി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അത് അനുകരിക്കാൻ പോകുന്നത് ആഫ്രിക്കൻ രാജ്യമാണെന്നായിട്ടുള്ള ഗാനയാണെന്നായിരുന്നു ഓർത്തിരിക്കുക ദേശീയ വോട്ടർ ദിനം നമുക്കറിയാം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ സന്ദേശം ഓർത്തിരിക്കണം ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി എന്നതാണ് അതിൻ്റെ സന്ദേശം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി എന്നതാണ് ദേശീയ വോട്ടർ ദിനം രണ്ട് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് അത് രണ്ടായിരത്തി ഇരുപതിൽ ആചരിച്ചപ്പോൾ ആ ഒരു ദിനത്തിൻ്റെ സന്ദേശം തീം എന്ന് പറയുന്നത് ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി എന്നതാണ് ജനുവരി ഇരുപത്തിനാലാം തീയതി നമുക്കറിയാം പെൺകുട്ടികളുടെ ദേശീയ ദിനമാണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആണ് ജനുവരി ഇരുപത്തി നാലാം തീയതി മാലിന്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള റെയിൽവേയിലെ ആദ്യത്തെ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിലാണെന്നു ഓർത്തിരിക്കുക ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിലാണ് മാലിന്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള റെയിൽവേയിലെ ആദ്യത്തെ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് മാലിന്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള റെയിൽവേയുടെ ആദ്യത്തെ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലാണ് ദാരിദ്ര്യർക്ക് പത്ത് രൂപയ്ക്ക് ഭക്ഷണ പുതി വിതരണം ചെയ്യാവുന്ന ശിവ് ഭോജൻ സ്കീം ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ദാരിദ്ര്യർക്ക് പത്ത് രൂപയ്ക്ക് ഭക്ഷണ പുതി വിതരണം ചെയ്യുന്ന ശിവ് ഭോജൻ സ്കീം ഇത് എവിടെയാണ് ആരംഭിച്ചത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് നഗരം ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിക്ക് അടിയിലൂടെയാണ് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിക്ക് അടിയിലൂടെയാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിക്ക് കുറുകയാണ് ഇനി ഓപ്പറേഷൻ വാനില ഡയാൻ ചുഴലിക്കാറ്റ് മൂലം നാശം വിതച്ച മഡഗാസ്കറിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ വാനില എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വാനില എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡയാൻ ചുഴലിക്കാറ്റ് മൂലം നാശം വിതച്ച മഡഗാസ്കറിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഇനി രണ്ടായിരത്തി ഇരുപതിൽ ജി ഐ ടാഗ് ലഭിച്ച പ്രധാനപ്പെട്ട കുറച്ച് ഉൽപ്പന്നങ്ങളാണ് വരുത്തിപ്പെടുന്നത് അതിൽ പി എസ് സി ചോദിച്ച ഒന്നാണ് ജമ്മു കാശ്മീരിലെ കുങ്കുമം ജമ്മു കാശ്മീരിലെ കുങ്കുമത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് തമിഴ്നാട്ടിലെ കോവിൽപ്പെട്ടി കടലമിട്ടായിക്ക് ഇത് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കരകൗശലവുമായിട്ട് ബന്ധപ്പെട്ട തഞ്ചാവൂർ പിത് വറക്കിനെന്ത് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കരകൗശലവുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് അരുമ്പാവൂർ വുഡ്സ് അതിനും എന്ത് ലഭിച്ചിട്ടുണ്ട് ജി ഐ ടാഗ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഗൊരാഖ്പൂർ ടെറാക്കോട്ട എന്നതിനെ എന്ത് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് മണിപ്പൂരിലെ കറുത്ത അരി ചാക് ഹാവോ എന്നതാണ് മണിപ്പൂരിലെ കറുത്ത അരി ചാക് ഹാവോ അതിനെന്ത് ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജി ഐ ടാഗ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിട്ടുണ്ട് തെലങ്കാനയിലെ ഒരു വസ്ത്ര ഡിസൈനാണ് റുമാൽ അതിനും എന്ത് ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് ഇനി ജാർഖണ്ഡിലെ സൊഹറായി ഗോവർ പെയിൻറിങ് സൊഹറായി ഗോവർ പെയിൻറിങ് സൊഹറായി ഗോവർ പെയിൻറിങ്ങിന് എന്ത് ലഭിച്ചിട്ടുണ്ട് ജി എ ടാഗ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിട്ടുണ്ട് ജി എ ടാഗ് ലഭിച്ച കേരളത്തിന് ആദ്യ ഉൽപ്പന്നം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറന്മുള കണ്ണാടിയും ഇന്ത്യയിലേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർജിലിംഗ് തേയിലിയുമാണെന്നായാലും ഓർത്തിരിക്കുക ഒരിക്കൽ കൂടി പറയാം ജമ്മു കാശ്മീരിലെ കുങ്കുമം രണ്ടായിരത്തി ഇരുപതിൽ ജി എ ടാഗ് ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് മറ്റൊന്ന് തമിഴ്നാട്ടിലെ കോവിൽപ്പെട്ടി കടലമിട്ടായി പിന്നെ തമിഴ്നാട്ടിലെ കരകൗശലവുമായി ബന്ധപ്പെട്ട തഞ്ചാവൂർ പിത്വർഗ്ഗാണ് മറ്റൊന്ന് തമിഴ്നാട്ടിലെ തന്നെ കരകൗശലവുമായി ബന്ധപ്പെട്ട അരിമ്പാവൂർ ആണ് പിന്നെ ഉത്തർപ്രദേശിലെ ഗൊരാഖ്പൂർ ടെറാക്കോട്ട മണിപ്പൂരിലെ കറുത്തരി ചഖാവോ എന്നറിയപ്പെടും അതുപോലെ തന്നെ തെലുങ്കാനയിലെ വസ്ത്ര ഡിസൈൻ ഡിസൈനായിട്ടുള്ള തെലിയാറുമാൽ മറ്റൊന്ന് സെഹ്റായി ഗോവർ പെയിൻറിങ് ജാർഖണ്ഡിലാണ് ടാഗ് ലഭിച്ച കേരളത്തെ ആദ്യ ഉൽപ്പന്നം ചോദിച്ചാൽ ആറമുള്ള കണ്ണാടി ഇന്ത്യയിലെ ടാഗ് ലഭിച്ച ആദ്യത്തെ ഉൽപ്പന്നം ചോദിച്ചാൽ ഡാർജിലിംഗ് തേയിലയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി എന്താണ് നാദൂർ മതമേശ്വർ എന്ന് പറയുന്നത് നാദൂർ മതമേശ്വർ എന്ന് പറയുന്നത് റാംസാർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മഹാരാഷ്ട്രയിലെ ആദ്യ പ്രദേശമാണ് നാദൂർ മതമേശ്വർ നാദൂർ മതമേശ്വർ എന്ന് പറയുന്നത് റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മഹാരാഷ്ട്രയിലെ ആദ്യത്തെ പ്രദേശമാണ് ഈ പറയുന്നത് സൂരജ്കുണ്ട് അന്തർദേശീയ കരകൗശല മേള ഹരിയാനയിലാണെന്ന് അവർ മുറക്കുക സൂരജ്കുണ്ട് അന്തർദേശീയ കരകൗശല മേള നടക്കുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഹരിയാനയിലാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ വ്യാപാര കൂട്ടായ്മയാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വ്യാപാര കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ വ്യാപാര കൂട്ടായ്മയാണ് സി ഐ ഐ എന്നതാണ് അതിൻ്റെ ചുരുക്കനാമം ഇപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ വ്യാപാര കൂട്ടായ്മയാണ് നമ്മൾ പരസ്യപ്പെട്ടത് രണ്ട് വീഡിയോ ക്ലാസ്സിലൂടെ ആയിട്ട് നൂറ്റി അറുപത് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും കാരണം നമുക്കിപ്പം കൂടുതൽ ചോദ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അധികം അലയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നമ്മുടെ വിവിധ മാഗസിൻസുകൾ തൊഴിൽ വാർത്ത തൊഴിൽ വേദി പോലുള്ള മാഗസിൻസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു വർഷത്തെ ഒക്കെ കറണ്ട് അഫെയർസിൻ്റെ ബുക്കുകളൊക്കെ ഇപ്പോൾ അവൈലബിളാണ് പ്രിലിമിനറി എക്സാമിനേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ധാരാളം ബുക്കുകൾ നമ്മുടെ വിപണിയിൽ ആണ് അതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന കുറച്ച് ബുക്കുകൾ രണ്ട് ബുക്കുകൾ മേടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ അടുത്തൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്ന കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരമാവധി ഈ ഓരോ വീഡിയോ ക്ലാസ്സിലും കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് പരിശുപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ക്ലാസ്സുകളിലും കൂടുതൽ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും പരമാവധി ഒരു ആയിരം ചോദ്യങ്ങളെങ്കിലും ഈ വരുന്ന പ്രിലിമിനറി എക്സാം എത്തുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഈ നൂറ്റി അറുപത് ചോദ്യങ്ങൾ ഞാൻ രണ്ട് വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയ ചോദ്യങ്ങളാണ് അതിന് മുമ്പ് ഞാൻ കുറെ ചോദ്യങ്ങൾ അവാർഡുകളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഓൾമോസ്റ്റ് ഒരു പരീക്ഷയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട അവാർഡുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കേരളത്തിൽ അവാർഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലുകളിൽ സന്ദർശിച്ച പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചെറിയൊരു പ്ലേലിസ്റ്റും കൂടി കാണാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിക്കുന്നതായിരിക്കും പരീക്ഷയ്ക്ക് മുമ്പ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ഭാഗത്ത് എനിക്ക് എന്തെല്ലാം സഹായങ്ങളാണോ നിങ്ങൾക്ക് മുന്നിലേക്ക് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജി കെയും ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പരമാവധി തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യോഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക്